നിശ്ചിത ഓവറിന് പിന്നാലെ ടെസ്റ്റ് ടീമിനെ നയിക്കാനും ഇനി താനില്ല എന്നറിയിച്ചുകൊണ്ട് വിരാട് കോഹ്ലി കഴിഞ്ഞ ദിവസമാണ് പടിയിറങ്ങിയത്. വിജയിച്ചേക്കുമെന്ന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന സൌത്ത് ആഫ്രിക്കയിലെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ 2-1 കൈവിട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിരാട് കോഹ്ലി നായക സ്ഥാനത്ത് നിന്ന് പിന്മാറിയത്. അതോടെ മറ്റൊരു ചോദ്യം ഉയർന്നുവന്നു, ആരായിരിക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അടുത്ത നായകൻ? അതിന്റെ ഉത്തരമായി പലരും ചൂണ്ടിക്കാട്ടിയത് രോഹിത് ശർമ്മ, KL രാഹുൽ, ഋഷഭ് പന്ത്, ആർ അശ്വിൻ, ജസ്പ്രീത് ബുംറ എന്നിവരെയാണ്. ഇതിൽ ആരായിരിക്കും നായകനാവുകയെന്ന ചോദ്യത്തിന് BCCI തന്നെ ഉത്തരം തന്നിരിക്കുന്നു. ഇൻസൈഡ് സ്പോർട്ടിനോട് ഒരു BCCI ഒഫീഷ്യൽ വെളിപ്പെടുത്തിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ഒപ്പാബെറ്റാണ്. രസകരമായ ഗെയിമുകൾ കളിച്ചുകൊണ്ടും ബെറ്റിംഗിലൂടെയും പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും 100% ബോണസ് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ 75 ഫ്രീ സ്പിന്നുകൾ വരെയും ലഭിക്കും. അതിലൂടെ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. 2 മിനിറ്റിനുള്ളിൽ 1000 രൂപ വരെ സ്പിൻ ചെയ്ത് നേടിയവർ ഈ വെബ്സൈറ്റിലുണ്ട്. ഇതിൽ പണം പിൻവലിക്കാനും വളരെ എളുപ്പമാണ്. PayTM, ഫോൺപേ, ഗൂഗിൾ പേ എന്നിങ്ങനെ ഏത് പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിലും അവൈലബിൾ ആണ്. വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ജോയിൻ ചെയ്ത് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കൂ. നിശ്ചിത ഓവറിന് പിന്നാലെ ടെസ്റ്റ് ടീമിനെയും ഇനി രോഹിത് ശർമ്മ നയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. BCCI ഒഫീഷ്യൽ പറഞ്ഞത് പ്രകാരം വരാനിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടെസ്റ്റ് നായകനായി അധികാരമേൽക്കും. സൌത്ത് ആഫ്രിക്കയിൽ നിലവിൽ നടക്കുന്ന പരമ്പരയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം BCCI ഔദ്യോഗികമായി അറിയിക്കുക. നായകനായി രോഹിത്തിനെ ചൂണ്ടിക്കാട്ടിയെങ്കിലും രോഹിത്തിന്റെ തീരുമാനം കൂടി പരിഗണിച്ച ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. ടെസ്റ്റിലും നായകനാകുന്നതോടെ അദ്ദേഹത്തിന്റെ ജോലിഭാരം വർദ്ധിക്കും. നല്ല ചുറുചുറുക്കോടെയും ഫിറ്റായിരിക്കാൻ രോഹിത്തിന് സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ടും ഫിറ്റ്നസ് സംബന്ധമായും BCCI രോഹിത്തിനോട് സംസാരിക്കുമെന്ന് ഒഫീഷ്യൽ വ്യക്തമാക്കി. എന്തായാലും 3 ഫോർമാറ്റിലും ഒരേ നായകൻ വരുന്നതിലാണ് സെലക്ഷൻ കമ്മിറ്റിക്കും ഏറെ താൽപര്യം. അതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്ന് കരുതാം.